ആദ്യം നമ്മൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, എങ്ങോട്ടേക്ക് പോകുന്നത്, ഇതൊക്കെ അറിയണ്ടേ? നമ്മളിപ്പോൾ വയനാട്ടിലാണ് ഉള്ളത്. ഇവിടെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഒരു എസ്റ്റേറ്റും അവിടെ ഒരു വീടും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഒരു 28-29 കിലോമീറ്ററോളം കാട്ടുകൂടുള്ള ഒരു ഓഫ് റോഡാണ്. അങ്ങനെ വേണം അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. ആനയും കാട്ടിയും ഒക്കെ ഉള്ള റൂട്ടാണ് കേട്ടോ. ഈ ഒരൊറ്റ പ്രോപ്പർട്ടിയിലേക്കുള്ള റൂട്ടാണ് കേട്ടോ ഇത്. ഈ റൂട്ടിൽ കയറാൻ വേറെ ആർക്കും പെർമിഷൻ ഇല്ല. നമുക്ക് അവിടെ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട്, അവിടേക്ക് ആയതുകൊണ്ട്, പിന്നെ ഇതിൻ്റെ ഓണർ നമ്മളെ കൂടെ ഉണ്ട്, സുഹേൽക്ക മൂപ്പരും കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഈ റൂട്ടിൽ ആർക്കും പെർമിഷൻ ഇല്ല. നമ്മൾ പോകുന്ന റൂട്ട് നിങ്ങൾ കണ്ടല്ലോ. ഒരു സൈഡിൽ ഡാമാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഫോറസ്റ്റാണ്, റൈറ്റ് സൈഡിൽ ഡാമാണ്. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇത്ര നല്ല വെള്ളം കാണാം. ഒരുപാട് ഹൈറ്റ്സിൽ വെള്ളം ഉണ്ടാവും. പിന്നെ നിങ്ങളീ കാണുന്ന പോലെ ഇതേ റൂട്ടാണ്, ഇത്രയും ദൂരം ഒരേപോലെയുള്ള റൂട്ടാണ്. ഇത് കാണുന്ന നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. പക്ഷേങ്കിൽ ഇതുപോലൊരു റൂട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കോ ഒരിക്കലും ബോറടിക്കില്ല. അത്രക്കും ഫണ്ണാണ് ഈ റൂട്ട്. ഒരുപാട് ഫൺ ഡ്രൈവും കാര്യങ്ങളും ഓഫ് റോഡ് ട്രാക്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു എക്സ്പീരിയൻസ് ഇത് ഫസ്റ്റ് ടൈമാണ്. കാരണം ഒന്ന് കാട്ടിലൂടെയാണ് പോകുന്നത്. ഏത് സമയത്തും ആന വരും, അല്ലെങ്കിൽ കാട്ടുണ്ടാവും. നമ്മളിപ്പം തന്നെ ഒരുപാട് ആനപ്പിണ്ടും കണ്ടു, ഫ്രഷ് ആനപ്പിണ്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉള്ളിലുണ്ട്. പിന്നെ അത്രയും എന്താ പറയുക, ഒരു നല്ലൊരു ആംബിയൻസിൽ കൂടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
അത്യാവശ്യമൊക്കെ ഇരുട്ടിയുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയായ ശേഷം അത്യാവശ്യം നല്ല പേടിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഫ്രണ്ടിലൊരു വണ്ടി പോയിട്ടുണ്ട് കേട്ടോ, നമുക്ക് അങ്ങോട്ടേക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് രാത്രി കുക്ക് ചെയ്യാനുള്ള സാധനം അതോ ഇതോ ഒക്കെ ആയിട്ടൊരു വണ്ടി മുമ്പ് പോയിട്ടുണ്ട്. ആള് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ റൂട്ടിൽ, പക്ഷേ ആളിപ്പോൾ കുറച്ച് സമയത്ത് കാണാനില്ല. പിന്നെ നമ്മളെ ബാക്കിലും ആളുകളുണ്ട്, രണ്ട് വണ്ടി ബാക്കിലും ഉണ്ട്. പക്ഷേ ഇവിടെ നിർത്തിയിട്ട് അവരെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെ പോകുക തന്നെയാണ്. പക്ഷേ എന്താ ഇപ്പോൾ പറയുക, എങ്ങനെ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്നറിയില്ല. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ആനയും കാട്ടുപോത്തൊക്കെ ഏത് സമയത്തും വരാൻ ചാൻസ് ഉള്ള റൂട്ടിൽ ഇങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ല പേടി ഉണ്ടായതല്ലോ. അവസാനം നമ്മൾ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു പരിധി കഴിഞ്ഞ ശേഷം പിന്നെ വീഡിയോ എടുക്കാനും പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അത്രയും പേടിപ്പെടുത്തുന്നൊരവസ്ഥയിൽ കൂടാണ് നമ്മൾ പിന്നെ പോകുന്നത്. നമ്മളെ മുന്നിൽ പിക്കപ്പായിട്ട് പോകുന്നതെന്ന് പറഞ്ഞ ആൾ വരുന്ന സമയത്ത് ഒന്ന് രണ്ട് സ്ഥലത്ത് ആനയും കാട്ടിയൊക്കെ ബ്ലോക്കായിട്ട് നിന്നെന്ന് കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആളുടെ ബാക്കിലായതുകൊണ്ട് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും നമ്മൾ നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കുളിച്ചൊന്ന് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കണം, അതാണ് അടുത്ത പരിപാടി. കിച്ചണിൽ എല്ലാവരും സജീവമായിട്ട് ഉണ്ട്. നമ്മൾ ആഷിക്കിൻ്റെ സ്പെഷ്യൽ ദം ബിരിയാണി, അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. അതിനുവേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെറ്റ്വർക്ക് ഇല്ല കേട്ടോ. ജിയോ എങ്ങാനും കിട്ടുന്നുണ്ട്, ഏതോ ഒരു കോർണറിൽ മുറ്റത്ത് എവിടെയെങ്കിലും ഇറങ്ങി നിൽക്കണം. ആ ഒരു സ്പോട്ടിൽ മാത്രം ചെറുതായിട്ട് കാറ്റടിക്കുമ്പോൾ വന്ന് പോകുന്ന പോലെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പവർ സപ്ലൈ ഇല്ല ഇങ്ങോട്ടേക്ക്, അതുകൊണ്ട് ജനറേറ്ററാണ് അവിടെ, അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്ന് കഴിച്ച് തുടങ്ങിയാണ്. ആഷിക്കിൻ്റെ ബിരിയാണി പറയേണ്ടതില്ല, ഒരു രക്ഷയില്ലാത്ത ബിരിയാണിയാണ്. ബിരിയാണി സൂപ്പറൊക്കെ തന്നെ, പക്ഷേ ഇതല്ല ശരിക്കും ആഷിക്കിൻ്റെ ബിരിയാണി. ഇതിലും കുറച്ചുകൂടെ എന്താ പറയുക, ഇന്ന് ഞങ്ങൾ തൈര് വാങ്ങാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ തൈരില്ലാതെ ശരിക്കും തൈരിലൊരു അര മുക്കാൽ മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കലുണ്ട് ചിക്കനൊക്കെ. അപ്പോൾ ആ ഒരു പണി ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ജ്യൂസിനെസ് കുറവും ഒരു പുളിപ്പ് കുറവൊക്കെ ഉണ്ട്. എന്നാലും അടിപൊളി ബിരിയാണി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ക്യാമ്പ് ഫയർ സെറ്റാക്കണം. എല്ലാവരും വിറക് കൂട്ടിയിട്ട് കത്തിക്കും, നമ്മൾ ജീപ്പേഴ്സ് ജീപ്പ് കൂട്ടിയിട്ടാണ് കത്തിക്കുക. വലിയ തണുപ്പ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥ.
ഓഫീസ് അവിടെ നിന്നാട്ടോ. രാവിലെ അവിടെ നിന്ന് ഒരു ചുവപ്പ് കളർ വന്നിനു. രാവിലെ ഒരു അങ്ങോട്ട് വ്യൂ കിട്ടുന്ന രീതിയിലിരിക്കുക, അങ്ങോട്ട് വ്യൂ കിട്ടുന്ന രീതിയിലിരിക്കുക. അവിടെ സൺറൈസ് ഇല്ലടോ. ഒങ്ങനെ 7 മണിയൊക്കെ ആവല്ലേ. സൺറൈസ് അവിടെ വരും മിക്കവാറും. വാട്ടർ ടാങ്ക് അല്ലേ. എന്താ താങ്കളുടെ എക്സ്പീരിയൻസ് എന്താ? പറയേ. ഹോജന്റെ ലുക്ക് ഉണ്ടല്ലേ ഈ. നമ്മളിവിടെ വീടിന്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ ആട്ടോ ഇത്. രാവിലെ സൺറൈസ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീടിൻ്റെ മുകളിലേക്ക് കയറിയാണ്. ഇപ്പോൾ രാവിലെ ചെറിയൊരു ഓഫ് റോഡിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്, എല്ലാവരും സെറ്റാണ്. പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ നിങ്ങളെ വെറുപ്പിക്കാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്ത ഓഫ് റോഡിങ്ങും പിന്നെ നമ്മൾ കുളിക്കാൻ പോയതും അങ്ങനെ അതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു പാർട്ടും കൂടെ ചെയ്യാം. ഓക്കെ. ഏയ് 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 ഏയ്